SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനെ പണത്തിന് വേണ്ടി വാശി പിടിക്കുന്നവർക്ക് എന്തിനാ സോനിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? അത് നമ്മള് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി എങ്ങനെ അങ്ങനെ പറഞ്ഞ ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ സുശീല പറയുള്ളൂ. ആ അതും ശരിയാ. ഇതിലൊന്നും ഇടപെടാതെ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ എല്ലാ കുറ്റവും നമ്മുടെ തലയിൽ വീഴുവെച്ചാ. പാവം അനുവിന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഇന്ദ്രൻ എന്ത് പ്രശ്നമുണ്ടായാലും അനുകൂടി വേണമല്ലോ അനുഭവിക്കാൻ. ആ മഞ്ചാടി ചായ ഇടാൻ പോയിട്ടേ അവിടെ മുഴുവൻ ഉഴുതു മറിക്കാന്നാ തോന്നുന്നത്. ഞാൻ ചെന്ന് നോക്കിട്ട് വരാച്ചാ. ദൈവമേ എന്തൊരവസ്ഥ ഇത്! എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരുത്തം തേച്ചിട്ട് പോയി. ജീവൻ രക്ഷിച്ച എന്റെ മനസ്സിൽ കയറി ശബരിയേട്ടനും പോയി. കള്ളത്തരായിരുന്നെങ്കിലും നിശ്ചയം നടത്താൻ ഇരുന്നത് വരെ മുടങ്ങി. ഇപ്പോ ഇത് നിശ്ചയം നടത്തിയിട്ടും മുടങ്ങിപ്പോവോ ഈശ്വര? നീ എന്താ ഇങ്ങനെ നടക്കുന്നേ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടമ്മേ. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇരുന്നിട്ട് ഇരുപ്പ് ഉറക്കുന്നുമില്ല. ഈ കല്യാണം നടക്കും അമ്മേ? നടക്കും മോളെ. എനിക്കറിയില്ല എങ്ങനെ നടക്കൂന്ന്. 3 ദിവസത്തിനകം എങ്ങനെ പണം റെഡിയാവും? നീ പേടിക്കാതെ, ഇന്ദ്രൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താതിരിക്കില്ല. കല്യാണത്തിന് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഈ സിംഗപ്പൂർ ജോലി 1 മാസം കഴിഞ്ഞിട്ടാ വന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ എല്ലാം ശരിയായി വന്നിട്ട് കൈവിട്ടു പോകുന്ന പോലെ തോന്നുക. നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കല്യാണം നടത്താനുള്ള വഴിയൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടാവും. എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ദ്രേട്ടൻ ഒരിക്കലും ശ്യാമിന്റെ അച്ഛനെ പോയി കാണില്ലായിരുന്നു. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അവന്റെ ഭാര്യ പറഞ്ഞുകൊടുത്ത ബുദ്ധിയായിരിക്കും. ഇതിനു മുൻപ് ശ്യാമിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയ സംഭവം ഓർമ്മയില്ലേ? എന്തായാലും കല്യാണം ഒന്ന് നടന്നു കിട്ടിയാ മതി, ഇല്ലെങ്കിൽ നമ്മൾ നാണം കെട്ടുമോ? അങ്ങനൊന്നും സംഭവിക്കില്ല. ഇന്ദ്രനെ എന്റെ മോന, അവൻ ഈ കല്യാണം നടത്തും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്ദ്രൻ വന്നെന്ന് തോന്നുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ വിഷമിക്കാതിരിക്കെ. എന്താ ഇന്ദ്ര? ഞാൻ എല്ലാ വാതിലുകളും മുട്ടു നോക്കിയമ്മേ, ഒരു രക്ഷയില്ലമ്മേ. അപ്പൊ കല്യാണം നടക്കില്ലെന്നാണോ നീ പറയുന്നത്? കല്യാണം നടത്താൻ പറ്റും. ഡ്രസ്സും ഗോൾഡും ഒക്കെ കുറച്ച് കടമായിട്ടാണെങ്കിലും കിട്ടും, അതിനുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ കല്യാണത്തിന് മുമ്പ് സോനയുടെ അക്കൗണ്ടിൽ ഇടണമെന്ന് പറയുന്ന ആ 25 ലക്ഷം രൂപയാണ് പ്രശ്നം. ഡ്രസ്സ് കുറച്ച് കുറഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല, ഗോൾഡ് ഇപ്പൊ ഉള്ളതൊക്കെ മതി. ചെറിയ രീതിയിലുള്ള കല്യാണമല്ലേ, കാണാൻ നാട്ടുകാരൊന്നും ഇല്ലതാനും. പക്ഷെ നമ്മൾ ഇടണമെന്ന് അവര് പറഞ്ഞ പണം അവരുടെ അക്കൗണ്ടിൽ ഇട്ടേ പറ്റൂ. ഇല്ലാത്ത പണം നമ്മൾ എങ്ങനെ ഇടാനമ്മേ? വണ്ടി വിറ്റ് കിട്ടിയ തികയാത്ത പണം പലിശക്ക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഇടാന്ന് വെക്കാം. ഇതിപ്പോ എന്ത് ചെയ്യും? അമ്മയൊന്ന് ശ്യാമനോടും അവന്റെ അച്ഛനോടും സംസാരിക്കാമോ? നമുക്കിപ്പോ കല്യാണം നടത്താം, എന്നിട്ട് വണ്ടി വിറ്റ് കിട്ടിയാൽ ഉടനെ ആ പൈസ നമുക്ക് അക്കൗണ്ടിലിട്ട് കൊടുക്കാന്ന് പറയാം. അതിലും ഭേദം അങ്ങ് മരിക്കുന്നതാ. ഇങ്ങനൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ശ്യാം എപ്പോഴും നമ്മളെ കുറച്ച് കണ്ടാ സംസാരിക്കുന്നത്. ഇനി ഇതൊക്കെ പറഞ്ഞാ അവരപ്പ തന്നെ കല്യാണം വേണ്ടെന്ന് വെക്കും. അങ്ങനെ നിർബന്ധം പിടിച്ച ഇല്ലാത്ത പണം ഉണ്ടായി വരുമോ? ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ, വേറെ വഴിയില്ലാത്തോണ്ടല്ലേ. മനസ്സുണ്ടെങ്കി മാറ്റം ഉണ്ടാവും ഇന്ദ്ര. നമ്മളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ച വഴികൾ ചിലപ്പോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ടി വരും. അമ്മ എന്തേ പറയുന്നേ? യുദ്ധം ജയിക്കാൻ
ഏത് തന്ത്രം ഉപയോഗിക്കണമെന്ന പുരാണങ്ങൾ പോലും പറയുന്നത്. നമുക്ക് ഈ കല്യാണം നടത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ നാണക്കേടുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും നമ്മളെ പഴി പറയും. അമ്മ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ അതിനുള്ള വഴി എന്താണെന്ന് അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇന്ദ്ര, നമുക്ക് സോനയുടെ കല്യാണമാണ് വലുത്. അതുകൊണ്ട് ഇതിൽ നാണക്കേടോ മടിയോ ഒന്നും നീ നോക്കണ്ട. നീ വിചാരിച്ച പൈസ കിട്ടും, പക്ഷേ നീ ഒരാളോട് ചോദിക്കണം. ആരോട്? ഹർഷയോട്. ഹർഷയുടെ കയ്യിൽ പണമുണ്ട്, അവളത് നീ ചോദിച്ച തരികയും ചെയ്യും. അവൾക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതല്ലേ, നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക വരെ ചെയ്തതല്ലേ. അവളപ്പോഴും നിനക്കൊരു ദ്രോഹവും ചെയ്തില്ലല്ലോ. അവളുടെ പൈസ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതെ വെറുതെ കിടക്കുക. നമ്മൾ വണ്ടി വിൽക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുമല്ലോ. ഇതിപ്പോ ചെറിയൊരു മറിക്കലല്ലേ. നീ ഒന്ന് ചോദിച്ച അവള് പണം തരും, എനിക്ക് ഉറപ്പാ. നീ എന്തോന്നും പറയാത്ത. ഏയ്, ഒന്നുമില്ലമ്മ, ഞാൻ ഇറങ്ങുക, വിളിക്കാം. നിങ്ങൾ മാത്രം ഇങ്ങനെ മനസ്സ് പുണ്ണാക്കിയത് കൊണ്ട് എന്താ കാര്യം? ബാക്കിയുള്ളവരും കൂടി പ്രാക്ടിക്കലായി ചിന്തിച്ചാലേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. ആരും എന്നെ മനസ്സിലാക്കാത്തതാണോ എന്റെ പ്രശ്നം? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ കല്യാണം ഇപ്പൊ പറഞ്ഞ ഡേറ്റിൽ തന്നെ നടത്തണമെന്നുള്ള വാശിയില്ല. കല്യാണം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയുന്ന നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ അമ്മ പറഞ്ഞത്? ആ പിടി തന്നെ പിടിച്ചു നിക്ക അമ്മ ഇപ്പോഴും. എങ്കിലെ പണം ഉണ്ടാക്കാനുള്ള വഴി കൂടി അമ്മയോട് തന്നെ പറഞ്ഞു തരാൻ പറയും. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടല്ലേ കല്യാണം ഒന്ന് നീട്ടിവെക്കാൻ പറഞ്ഞത്. 25 ലക്ഷം രൂപ മോഷ്ടിച്ചും പിടിച്ചു വരച്ചും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈ കാര്യം നടക്കാൻ വേണ്ടി ഇന്ദ്രേട്ടന് ആരെങ്കിലും കൊന്നിട്ട് 25 ലക്ഷം രൂപ ഉണ്ടാക്കിയാലും അമ്മയ്ക്ക് ചിലപ്പോ അതൊരു പ്രശ്നമായിരിക്കില്ല. അനു, അമ്മയുടെ ഈ പിടിവാശി കാണുമ്പോ ഞാൻ പിന്നെ എന്താ ഇന്ദ്രേട്ട പറയണ്ടേ? നിങ്ങളിങ്ങനെ മനസ്സ് പുണ്ണാക്കി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ നഷ്ടം എനിക്കും എന്റെ കുഞ്ഞിനും മാത്രമാ. ഈ കല്യാണം കഴിഞ്ഞാലും ഇന്ദ്രേട്ടനെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണണം. നീ കൂടെ കരഞ്ഞ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കില്ലാനോ? നീ ഇതുവരെ തന്ന ധൈര്യത്തില് ഞാനിപ്പോ ഇങ്ങനെയെങ്കിലും ഒന്ന് നിക്കുന്നെ. കല്യാണം ഈ ദിവസം തന്നെ നടത്തിയേ തീരുമെങ്കിൽ ഒരു വഴി ഇനി ബാക്കിയുള്ളൂ ഇന്ദ്രേട്ടാ, അത് സത്യം പറഞ്ഞ വഴി മാത്രമാ. തറവാട് പണയപ്പെടുത്തി പണം വാങ്ങിക്കുക, അത് ചെയ്തേ തീരുമെന്ന് ഇന്ദ്രേട്ടൻ അമ്മയോട് പറയണം. അനു, അത് അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സമ്മതിച്ചാലേ അമ്മയുടെ മകളുടെ കല്യാണം നടക്കുമെന്ന് ഇന്ദ്രേട്ടൻ ഉറപ്പിച്ചു പറയണം. അമ്മയ്ക്കെന്താ ഇക്കാര്യത്തിൽ മാത്രം ഇന്ദ്രേട്ടന് വിശ്വാസമില്ലാത്തത്? വണ്ടി ഇറങ്ങിയ ഉടനെ അത് വിറ്റ് തറവാട് തിരിച്ചെടുത്ത് തരാന്ന് ഇന്ദ്രേട്ടൻ അമ്മയെ ധരിപ്പിക്കണം. ശരി, നാളെ ആവട്ടെ. നീ കിടക്ക്, നാളെ എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ലേ.